ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തേത്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. ലവ് ലെറ്റർ അഥവാ ഏലാഞ്ചി, ഇത് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്, മടക്കപ്പം, മയ്യത്തപ്പം എന്നൊക്കെ. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഏലാഞ്ചി ഉണ്ടാക്കാൻ ആവശ്യമായ അടയ്ക്കുള്ള മാവും അതിലേക്കുള്ള ഫില്ലിങ്ങും സെപ്പറേറ്റ് തയ്യാറാക്കണം. ആദ്യം നമുക്ക് മാവ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും. ഇനി ഇതൊരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായി അടിച്ചെടുക്കാം. ഇവ നന്നായി മിക്സായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് അളവ് കപ്പിന് 1 കപ്പ് മൈദയും 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മിക്സായി കിട്ടണം. ഇപ്പോൾ നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെക്കാം. അടുത്തതായി മടക്കപ്പത്തിനാവശ്യമായ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി മറ്റൊരു ബൗളിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 2 നുള്ള് ജീരകം പൊടിച്ചത്, ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റിവെക്കാം. നമുക്കിനി അട ഉണ്ടാക്കിയെടുക്കാട്ടോ. അതിനായി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുത്ത് നന്നായി പരത്തിയെടുക്കണം. തീ മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ചൂട് കൂടാനേ പാടില്ല. ഓവർ ചൂടായാൽ മാവ് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമല്ല ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് നെയ്യോ എണ്ണയോ തൂത്തു കൊടുക്കണം, അല്ലെങ്കിൽ അട വിട്ടുപോരാൻ പ്രയാസമായിരിക്കും. ഇപ്പോൾ മാവിൻ്റെ വെള്ളക്കളറൊക്കെ മാറി ഒരു ക്രീം കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്പാറ്റില വെച്ച് മറിച്ചിട്ട് കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അട തയ്യാറായിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടാറുന്നതിന് മുൻപ് തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിംഗ് വെച്ച് കൊടുത്ത് റോൾ ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 1/2 ടേബിൾ സ്പൂൺ ഫില്ലിങ്ങാണ്. അടയുടെ വലുപ്പത്തിനനുസരിച്ച് ഫില്ലിങ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാട്ടോ. ഒരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഇതൊന്ന് നിരത്തി കൊടുത്തിട്ട് അട റോൾ ചെയ്തെടുക്കാം. പകുതി ചുരുട്ടിയിട്ട് ഇതുപോലെ 2 സൈഡ് മടക്കി എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം നമ്മൾ അടയെടുക്കുമ്പോൾ ഫില്ലിംഗ് വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മടക്കിയെടുക്കുന്നത്. ഇനി ഇത് ബാക്കിയും കൂടി ചുരുട്ടി ഒരു കുഴൽ രൂപത്തിൽ ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലവ് ലെറ്റർ അഥവാ ഏലാഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളവയും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരമാണ് ഏലാഞ്ചി. വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.